हेलो फ्रेंड्स वेलकम टू फराश स्ट्रीम्स अब इन वीडियो एंणु तमिल कनसू अद अब इन इवड़े वीटलते बोर्वेल क्लीनिंग आटो ना साधारण किणर क्लीन एल कह बोर्वेल तौर और चांस याद कटो अब अद्वुट षेर या विचार अब अलग ट्राक्टर अब ट्राक्टर बैकिल ओसुम क्यों को अब इन वीडियो एल वर्मकूरी स्वागत इन ट्राक्टर का कुवल इंगे पोवे ट्राक्टर कुरवारी पाड़ ई कूटान वर क्राक्टर कुटो इे टेमो आधिकम ट्राक्टर पे भर सौलो अ सौंडान अब एंतरदा वर्क कहिटा ओस कटिवे कट कहचर अगर दे ओसको बैको बैकिल किणर वेरा वी ओस वलचड़े किणर भागे पे रु सैड कूड़ी पाटो अब सैडकूटे ई ट्राक्टर जॉइंट ओसाण ट्राक्टर और सैडल कुहल या काो अब ईस बैकिले इधन काो इनिदा कटाइट याने का संभव अब इन आ स्टार्टाटो ट्राक्टर स्टार्ट अगर दे ट्राक्टर स्टार्टी शेष ड्राइवर ताटो इे वलचय ओसी और वीलते और कुहलुटर जॉइन इवड़ा अणद कणक्षन अब ई कुूटे एंत अंगड़े अल आोणु अब नमुक किणर भागत अदाणी अब ट्राक्टर ऑण ड्राइवर रूम बैकिल वी स्टार्ट मुं ई मू सूचल ताटो इदा मूं मोड़े पों अब पर वलि नीटो नमक बोर्वेल्ड ई सैड याटो अभी पशे वेनकाल वेल अद ऐसी मईल वन कटो का रही और आणमल पेणमलो और मदल मेले कैरी नमक बोर्वेल पा भागत बोर्वेल इतना ऐसा पड़े कोूटाटो उप पुलु रु ने कूड़े और आर वर्ष पड़को कूड़ी अदाणी षीट मेल तेज मेल तेग वीणीट षीट पोिजु अवे नूरु कोटो अब अधिकमर मूलू अ नूरु कोमयत कूड़ाण कुरेण विचू कुरेण या कव कहचु अगे अदा बोर्वेलिड़ निका चयन नोकट इवर को ओस कणक्टे नीलती इकड़ाटो बोर्वेल पापर चोदे चली मेले पोंव चो अद मोड़े पोंवर पर अब एमुके अगर कोई पईप फुलाक पर ऐसे मूटीरुतोम आहटो ई बोर्वेल अब एत्रोम तेगमी अब इकड़े नोक नमुक दे वे पों वनो आईव नो का ना रसम का संभव ई बोर्वेलि अगत वेट पुरत वरद ना वेट ना क्लीन वे का ना क्लीन वे नोक इन एंटा अदल चली वेल वनो
വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഒരു എയർ ഈ കോസ് വഴി കിടത്തി വിടുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ താഴത്തെ ചളിയൊക്കെ മേലേക്ക് പൊന്തി വരികയാണെന്നാണ് പറയണത് കേട്ടോ. സാധാരണ ഉള്ള നമ്മുടെ സാധാരണ കിണർ വൃത്തിയാക്കൽ കാണുമ്പോൾ നമുക്ക് പിന്നെ അറിയാം, ഒരാളെ ഇറങ്ങലും ബക്കറ്റും ഇറക്കി കൊടുക്കും, അപ്പോൾ അതിലുള്ള കച്ചറയും ചളിയൊക്കെ ഊരിയൊക്കെ ബക്കറ്റിലിടും, പിന്നെ ഈ ഇറങ്ങുന്ന ആൾ തിരിച്ച് കയറുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് കാണാൻ നല്ല ആകാംക്ഷയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്ത് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ. അപ്പുറത്തും ഇപ്പുറത്തൊന്നും വലിയ കുഴപ്പമില്ല, എങ്കിലും ഞങ്ങളുടെ അവിടെ വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടായി. ഈ ബോർവെല് കുഴിച്ചപ്പോഴും വെള്ളം കിട്ടിയിരുന്നില്ല, ഫുള്ള് പാറയായിരുന്നു. 325 അടിയോളം അടിച്ചു, എന്നിട്ടും വെള്ളം അന്ന് കിട്ടിയിരുന്നില്ല കേട്ടോ. പിന്നീട് ഇതിൽ വെള്ളം വന്നിട്ട് പിന്നെ ബോർവെല് കംപ്രസർ എന്ന് പറഞ്ഞൊരു മോട്ടറുണ്ട്, അപ്പോൾ അത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ കിണറിലേക്ക് ബോർവെല്ലിലേക്ക് തന്നെ ഫുള്ളായിട്ട് ഇറക്കി കൊടുക്കണ മോട്ടർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇനി വെക്കാമെന്നൊക്കെ വിചാരിക്കണത്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ മാസമൊന്നുമില്ല, മാർച്ച് മുതലാണ് അധികം വെള്ളത്തിന് ബുദ്ധിമുട്ട് വരിക. അപ്പോഴാണ്, അതുവരെ വേറെ കിണറുണ്ട്, അതിൽ വെള്ളം ഉണ്ടാവും. മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും വെള്ളം വറ്റി തുടങ്ങും. അപ്പോൾ അതാണ് ഈ കിണറിൽ വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കണത്. വേണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ മേലേക്ക് വരുന്നത് കാണുന്നില്ലേ. അപ്പോൾ ഈ എയർ വരി കുഴലിലൂടെ യൂസിൽ കൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ മേലേക്ക് വരുന്നത്, കണ്ടില്ലേ. ആ ഭാഗത്തായിട്ടൊരു കിണർ കാണുന്നുണ്ട്, ഒരറ്റത്ത് കാണുന്നുണ്ടോ? ദേ ആ അതാ, ആ കണ്ടതാണ് കേട്ടോ ഞങ്ങളുടെ കിണർ. അവിടെയാണ് നോർമലി ആ കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ നോർമലി വെള്ളം എടുക്കുന്നത്, യൂസ് ചെയ്യണതൊക്കെ. പക്ഷെ അവധിലും വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളം വറ്റും. അപ്പോൾ ഇപ്പോൾ ബോർവെല്ലിൻ്റെ ക്ലീനിങ് നിർത്തി വച്ചിരിക്കുക കേട്ടോ, കാരണം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് ഇനിയുള്ള ചളികൾ വരുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വെള്ളം മേടിക്കാണ് കേട്ടോ ചെയ്തത്. ടാങ്കിൽ വെള്ളം മേടിച്ചു, എന്നിട്ട് അതൊരു ഓസ് വഴി ഇതിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് ആ വെള്ളം. എന്നിട്ട് പിന്നെ വീണ്ടും അവരുടെ ഓസ് വഴി എയർ ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ വീണ്ടും അതിൻ്റെ ഉള്ളിലത്തെ ചളിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവർ വീണ്ടും ഇറക്കി കൊടുത്ത് ഓസ് പുറത്തേക്ക് എടുക്കും, അത് കഴിഞ്ഞാൽ അതതുപോലെ വീണ്ടും വെള്ളം വരും. അങ്ങനെയാണ് ഇതിപ്പോൾ ക്ലീൻ ചെയ്യണത്. ഒരു ഒരു മണിക്കൂർ അല്ല, 1.5 മണിക്കൂറോളം ഇതുണ്ടായിരുന്നു കേട്ടോ ഈ ക്ലീനിങ്. ചളിവെള്ളം നല്ല ഹൈറ്റിൽ തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളൊക്കെ നന്നായിട്ട് ആ ചളിവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. ഇപ്പോൾ മേത്തൊക്കെ ആളുടെ ചളിയായിട്ടുണ്ട്. ഇടയ്ക്ക് തെറിക്കണ വെള്ളം ഭയങ്കര ഹൈറ്റാണ്, ഇടയ്ക്ക് വലിയ കുഴപ്പമില്ല, ഇടയ്ക്ക് നന്നായിട്ട് തെറിക്കുന്നുണ്ട്. അപ്പോൾ അതേ 1.5 മണിക്കൂർ നന്നായി തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് മണ്ണൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നല്ല വിട്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, കാരണം അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്കൊക്കെ ഒരുപാട് മണ്ണ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം കാണുമ്പോൾ തന്നെ അറിയണ്ടാവും, ഭയങ്കര എന്താ പറയുക, പാൽച്ചായ പോലെ ഉണ്ട്, ചായ കലക്കി വെച്ച പോലെ. അത്ര അതിനേക്കാളും ഉണ്ട് കളറ്, നല്ല മണ്ണ് കലക്കിയ കളറ് കണ്ടില്ലേ. വിട്ട് നിന്നിട്ട് അടക്കം ഇപ്പം തെറിച്ചത് എൻ്റെ മേത്തിക്കൊക്കെ വന്നു കേട്ടോ. ഞങ്ങളിവിടെ സൈഡിൽ നിൽക്കണ്ടായിരുന്നു, ഞങ്ങളുടെ മേത്തിക്കൊക്കെ വന്നിട്ടുണ്ട്. അതല്ലേ, ഞാൻ അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ എന്ത് കളറാച്ചിട്ടാ മണ്ണിൻ്റെ. അങ്ങനെതാ ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറ് മണ്ണ് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്നതിൽ അധികം ആ കളറില്ല. അപ്പോൾ അവരുടെ അവരിറക്കിയ ഓസിൻ്റെ കളറ് നോക്കിയാൽ തന്നെ അറിയും, അവരെ ഓസ് ഇറക്കുമ്പോൾ ഭയങ്കര ചളിക്കളറായിരുന്നു, അവരുടെ ഓസും വെളുത്തിരിക്കുന്നു കേട്ടോ. വെള്ളം അതുപോലെ തന്നെ ആ ചളിക്കളറൊക്കെ പോയിട്ട് നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂറോളം ആയി ഇപ്പോൾ, ഏകദേശമല്ല ആയി. അപ്പോൾ അവരുടെ ക്ലീനിങ് കഴിഞ്ഞു, അപ്പോൾ അവരിതാ മുകളിലേക്ക് ഓസൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4000 ലിറ്റർ വെള്ളം പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ വണ്ടിയിൽ നിന്ന്. വണ്ടിയിൽ കൊണ്ടുവരിക ചെയ്തത് കണ്ടില്ല, ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട്. എന്നിട്ടും ഈ കിണർ 325 അടി ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള അത്രയ്ക്കുള്ള ഓസ് വരുന്നിടത്തില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന പോലെ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ബാക്കി വെള്ളം കൊണ്ട് അവരവരുടെ മേത്തായ ചളികളൊക്കെ കഴുകിക്കളയുന്നുണ്ട് കേട്ടോ. കാരണം അത്ര മണ്ണായിട്ടുണ്ട് അവരുടെ മേത്ത്. അപ്പോൾ അങ്ങനെ ഇതാ അവരുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ബോർവെൽ ക്ലീനിങ് ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.